ആയുർവേദ സിദ്ധാന്തങ്ങൾ ഗൃഹ ഗൃഹസന്ദർഭങ്ങളിലേക്കെത്തി നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ അവയെ ഒരു ജനതയുടെ ആരോഗ്യത്തിനായി രൂപപ്പെടുത്തപ്പോൾ ഭൗതികശാസ്ത്രത്തിൻ്റെ പ്രമാണങ്ങളിലൂടെയല്ല കടന്നുപോയത് പകരം അനുഭവപ്രധാനമായി ആണ് കടന്നുപോയത് ഓരോ വ്യക്തിയുടെയും പ്രകൃതി കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ വേറെയാണെന്നും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചേർച്ച കൊണ്ടും ആഹാരാദികൾ കൊണ്ടും കാലാവസ്ഥയിൽ എറുത്തു പരിണാമമുണ്ടാകുന്നത് കൊണ്ടും ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളെ കൊണ്ടും ആഹാര നിദ്ര മൈഥുനാദികൾ കൊണ്ടും ഒരുവൻ്റെ കാരണപ്രകൃതിക്ക് മാറ്റം വരുമ്പോഴുണ്ടാകുന്ന കാര്യപ്രകൃതി വികൃതി എന്നറിയപ്പെടും പ്രകൃതിയും വികൃതിയുമായി മൗലികമായുള്ളത് പ്രകൃതിയും വർത്തമാനത്തിൽ അവൻ നേടുന്നത് വികൃതിയുമായി മാറുമ്പോൾ പ്രകൃതി വികൃതികളെ അടിസ്ഥാനമാക്കി പഠിക്കേണ്ടതിന് പകരം പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭൗതികമായ ഒരു പഠനമാണ് നാം അനുകരിച്ച് പോരുന്നത് ഇതുവരെ നടത്തിയ ഗവേഷണങ്ങൾ ഭൗതികമായി നടത്തിയ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഖജനാവിനെ തന്നെയും ഒരു രാജ്യത്തിലെ സന്നദ്ധ സംഘങ്ങളുടെ ധനത്തെ തന്നെയും പൂർണ്ണമായി കാർന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ലോകജനതയ്ക്ക് ലോകജനതയ്ക്കാകെ ഭൗതികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവും ആനന്ദവും എന്ന് സങ്കൽപ്പിച്ച അമേരിക്കൻ ഭരണകൂടം ോകരാജ്യങ്ങളിൽ ആധുനിക ശാസ്ത്രത്തെ ആവോളം പഠിച്ച മസ്തിഷ്കത്ത മുഴുവൻ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത് എന്തും അമേരിക്കയിൽ വിലയുറ്റതാകുക കൊണ്ട് വിദ്യാഭ്യാസം അമേരിക്കൻ ജനതയ്ക്ക് സങ്കൽപ്പിക്കാനാവാത്ത വിധം ചെലവേറിയതാണ് ലോകജനസംഖ്യയിൽ അമേരിക്കൻ ജനതയുടെ വിദ്യാഭ്യാസവും ഇതര രാജ്യങ്ങളിലെ ജനതയുടെ വിദ്യാഭ്യാസവും താരതമ്യം നടത്തിയാൽ അമേരിക്കൻ ജനതയുടെ വിദ്യാഭ്യാസം ഏറ്റവും പിന്നിലാണെന്ന് ബോധ്യമാവും അതുകൊണ്ട് വരത്തന്മാരെ കൊണ്ട് കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞതാണ് അമേരിക്കയുടെ ബൗദ്ധിക പാരമ്പര്യം മുഴുവൻ അവിടെ ഇരുന്ന് ലോകജനതയ്ക്ക് ആകമാനം ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ചതും ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് കഴിഞ്ഞതും ഭൗതികലോകത്ത് സാർവലൗകികമായി അംഗീകാരം നേടിയിട്ടുള്ളതുമായ എത്തിച്ചു കൊടുക്കുവാനും ആ വഴിയിൽ പരീക്ഷണം നടത്തുവാനും തുനിഞ്ഞ ഗവേഷണ സ്ഥാപനങ്ങളൊന്നൊന്നായി അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ് നാം ഈ യുഗത്തിൽ കണ്ടത് സാമ്പത്തിക മാന്ദ്യമെന്നാണ് തിനു പുറത്തേക്ക് പേരിട്ട് വിളിക്കുന്നതെങ്കിലും ഇതുവരെ നടത്തിയ ശാസ്ത്രഗവേഷണങ്ങളുടെ പരാജയവും അത് ലോകത്തുണ്ടാക്കിയ വൈകല്യങ്ങളും ആരോഗ്യരംഗത്ത് നടത്തിയ ഗവേഷണങ്ങൾ ലോകത്തുണ്ടാക്കിയ അസ്വസ്ഥതകളും അമേരിക്കക്കാരായ പണ്ഡിതന്മാരെയും പാമരന്മാരെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതാണ് ഭൗതിക ശാസ്ത്രങ്ങളെയും ഭൗതികരംഗത്തെയും ആസ്പദമാക്കി മുന്നേറിയ ബയോകെമിക്കൽ പരീക്ഷണങ്ങൾ ആരോഗ്യരംഗത്തുണ്ടാക്കിയ വിനാശത്തെ കണ്ടറിയണമെങ്കിൽ അമേരിക്കയിലെ ജനതയുടെ മരണത്തിൻ്റെ പ്രേഷ്ഠകാരണങ്ങളിൽ ഒന്നായി ഏഴാമത്തെ കാരണമായി ഔഷധക്കുറിപ്പുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഔഷധനയം വ്യക്തമായി ഭൗതികമായി ഉണ്ടായിരിക്കുകയും ഔഷധങ്ങൾ വ്യക്തതയോടെ ഗവേഷണം ചെയ്തവയായിരിക്കുകയും ഔഷധങ്ങൾ കുറിച്ചു കൊടുക്കുന്നതിന് ഭിഷഗ്വരന്മാർക്കുമേൽ കടുത്ത നിയന്ത്രണവും നിയമവും ഉണ്ടായിരിക്കുകയും ഇൻഷുറൻസ് രംഗം സുശക്തമായിരിക്കുകയും ചെയ്യുന്ന അമേരിക്ക സമീപകാലത്ത് ആ രംഗത്ത് നടത്തിയ മുന്നേറ്റങ്ങളോട് അതിൻ്റെ ഗുണഭോക്താക്കളായ അമേരിക്കൻ ജനത തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങുകയും അമേരിക്കയിലെ പ്രസിദ്ധരായ ബിഷഗ്വരന്മാർ ചൈനയിലും ജപ്പാനിലും ഇന്ത്യയിലും അതീവ രഹസ്യമായി യാത്ര ചെയ്ത് അതിപ്രാചീനരായ ആയുർവേദ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ഭൗതികതയോടതിനെ അല്പം പോലും ചേർക്കാതിരിക്കുകയും ചെയ്ത് ഗ്രന്ഥരചന നടത്തുകയും അവ തങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയ വേളയിലാണ് അമേരിക്കൻ ഭരണകൂടത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും വലിയ അടിയേറ്റത് അമേരിക്ക വലിച്ചെറിഞ്ഞ ഉപകരണങ്ങൾ പലതുമുണ്ടാക്കുന്ന കമ്പനികളോട് ഭൗതികശാസ്ത്ര ഗവേഷണ രംഗത്തെ ഭീമന്മാരോട് ആഗോള വ്യാപകമായി മുന്നേറിയിട്ടുള്ള ശാസ്ത്രം കലർത്തിയെടുത്തിട്ടുള്ള ആ ഇന്ത്യൻ ആധ്യാത്മികതയുടെയും ഇന്ത്യൻ ദേശീയതയുടെയും ആഗോള വ്യാപകമായി വരുന്ന ഈ മാറ്റത്തിനിടയിൽ ഭാരതത്തിൻ്റെ ദേശീയതയും പൈതൃകവും അമേരിക്കൻ രീതിയിൽ വാണിജ്യവും വ്യവസായവുമായി വികസിപ്പിച്ചുകൊണ്ട് ആധുനിക കാലത്ത് നടമാടുന്ന ആധ്യാത്മിക വാണിജ്യം അമേരിക്ക യിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ച് തള്ളിക്കഴിഞ്ഞ രാസപദാർത്ഥങ്ങളും രാസത്വരകങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും ഭാരതത്തിലെത്തിച്ച് ആയുർവേദത്തെ കൂടി ഗിനിപ്പന്നിയുടെയും വെള്ളലിയുടെയും ഇറക്കുമതിയിലൂടെ ഗവേഷണം ചെയ്തു മുന്നേറാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ കോലാഹലങ്ങൾ അതിലേക്കുള്ള പണ്ഡിതവരണ്യെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ നിയമിക്കുന്ന പ്രത്യേകതകൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഗവേഷണ ഗവേഷണരംഗത്ത് ലോകോത്തരരാകുമെന്ന വ്യാജേന അച്ഛനമ്മമാർ കോടികളുമായി ഇത്തരം സ്ഥാപനങ്ങളുടെ വാതിൽക്കൽ രഹസ്യമായും പരസ്യമായും കാവൽ നിൽക്കുന്ന കാഴ്ച ഇതേക്കുറിച്ചുള്ള മാധ്യമ ഭീമന്മാരുടെ ചർച്ചകൾ തകർന്ന അമേരിക്കയെ തകർത്തെറിഞ്ഞ സാങ്കേതിക വിദ്യയും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളുടെ ആരോഗ്യരംഗത്തെ നിത്യദുഃഖത്തിലാഴ്ത്തിയ വിപണനങ്ങളും ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ആധ്യാത്മിക വിപണന കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് സാമൂഹ്യ സേവനത്തിൻ്റെയും ചരിത്ര ദൗത്യത്തിൻ്റെയും പേരിൽ ഈ ഉപഭൂഖണ്ഡത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു സമയത്ത് കാർഷിക ഗവേഷണ രംഗത്ത് വൈദേശിക ശക്തികൾ കൊണ്ടുവന്ന സാങ്കേതികത്വവും രാസപദാർത്ഥങ്ങളും കൃത്രിമ വളങ്ങളും കീടനാശിനികളും ഈ മണ്ണിൻ്റെ ജീവസ് കളയുകയും ഇന്നാട്ടിലെ മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുകയും ഇന്നാടിൻ്റെ പൊന്നോമനകളെ മഹാരോഗികളാക്കി മാറ്റുകയും ചെയ്ത അതേ ചരിത്രത്തിൻ്റെ ആവർത്തനത്തിന് ഭാരതത്തിൻ്റെ ദേശീയതയിൽ മുക്കി ഭാരതത്തിൻ്റെ പൈതൃകത്തെ ചരകനോ സുശ്രുതനോ പൂർവർഷിമാർക്കോ അവരുടെ അഗാധമായ തപസ്സിന്റെയും വിജ്ഞാനത്തിൻ്റെയും തലങ്ങളിൽ പറ്റാത്തതെന്ന് ഉദ്ഘോഷിച്ച് ആധുനിക ഋഷിമാരെന്ന് ചമഞ്ഞ് ആധുനിക ഊർജ സംരക്ഷണ വ്യവസ്ഥയുടേതെന്ന പേരിൽ പല രൂപത്തിൽ മുന്നേറുമ്പോൾ വരുംകാല ഭാരതം എന്തിനെയെല്ലാം കാണേണ്ടി വരും എന്നത് ശ്രദ്ധേയമാണ് മേരി കുക്ക് പ്രമേഹസംബന്ധിയായ ഒരു പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് അതുവരെ താനുപയോഗിച്ചിരുന്ന ജി എം ടെക്നിക്കിലൂടെ വികസിപ്പിച്ചെടുത്ത വെള്ളലികളിൽ നടത്തുന്ന പരീക്ഷണത്തിനിടയിൽ മറ്റൊരു ഭൂഭാഗത്തു നിന്ന് കൊണ്ടുവന്ന നാടനെലികളിൽ പരീക്ഷണം നടത്താൻ ഒരുങ്ങിയത് അവയിൽ എൺപത് ശതമാനത്തിലേക്ക് കൃത്രിമമായി പ്രമേഹമുണ്ടാക്കാൻ കുത്തിവെച്ചതൊന്നും പ്രമേഹമാകാത്തത് കണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി മേരി കുക്ക് എന്നാലൊരു ഭാരതീയന് ഇതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല കാരണം ഭാരതത്തിൻ്റെ ആയുർവേദ വിദ്യ വൈശേഷിക വിജ്ഞാനത്തിലൂടെ നമ്മുടെ വിജ്ഞാന ശാഖകളെ സമഗ്രമായി പഠിക്കുവാൻ ശങ്കരാദ്യന്മാർ നൽകിയ ബൗദ്ധിക തലത്തിലല്ല നാം സമീപിക്കുന്നത് സാഖ്യവും വൈശേഷികവുമെല്ലാം സമഗ്രമായി യോജിപ്പിച്ച് ഷൺമത സ്ഥാപനം നടത്തിയ ശങ്കരന്റെ ബൗദ്ധിക പ്രമാണത്തിലല്ല സമറ്റിക് മതങ്ങളുടെ ആവിർഭാവവും പഠനങ്ങളും ഉൾക്കൊണ്ട നാം ഇത് കൈക്കൊള്ളുന്നത് ഓരോന്നും മതം പോലെയായി തീരുകയും പരസ്പരം എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുമ്പോൾ പൊരുളറിയാത്ത ആധുനിക ഇന്ത്യൻ ജനത വൈകല്യങ്ങളിൽ നിന്ന് വൈകല്യങ്ങളിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പൗരാണികർ വിശേഷ വിജ്ഞാനത്തെ ഓരോ വ്യക്തിയുടെയും പ്രകൃതി മാറുന്നതനുസരിച്ച് മാറ്റമുണ്ടാകുന്നതറിയുമ്പോൾ ഒരു ഗിനിപ്പന്നിയെ എടുത്ത് നടത്തുമ്പോൾ കിട്ടുന്ന പരീക്ഷണ ഫലമല്ല മറ്റൊരു ഗിനിപ്പന്നിയിൽ പോലും കിട്ടുന്നത് കുറേ ഗിനിപ്പന്നികളെ വാങ്ങിക്കൂട്ടാനും കുറേ വെള്ളലികളെ വാങ്ങിക്കൂട്ടാനും അവയുടെ ട്രേഡും കൊമേഴ്സും ഇന്ത്യയിൽ വികസിപ്പിക്കുവാനും കുറേ ആയുർവേദ വിദ്യാർത്ഥികളെ അവയുടെ ഗവേഷണത്തിലേക്ക് താൽപ്പര്യവും അഹങ്കാരവും ഉണ്ടാക്കുവാനും ശ്രമിക്കുമ്പോൾ െല്ലാം വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴും പണ്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുമ്പോൾ ക്ലാർക്സ് ടേബിൾ വച്ചുകൊണ്ട് കൃത്രിമമായി കൃത്യതയുണ്ടാക്കി അധ്യാപകൻ്റെ ഒപ്പ് ചിരിച്ചും കളിച്ചും അധ്യാപകൻ്റെ താളത്തിന് തുള്ളിയും ഫയർ റെക്കോർഡും റഫ് റെക്കോർഡും ഒപ്പിട്ട് വാങ്ങിച്ച് പരീക്ഷ ചെയ്യിക്കുന്ന വിദ്യാർത്ഥികളെപ്പോലെ ഒപ്പിട്ടു തരേണ്ട അധ്യാപകന് താൽപ്പര്യമെന്തെന്നറിഞ്ഞ് ആഹാരം മുതൽ ശരീരം വരെ നൽകി വാങ്ങി തകർന്നുപോയ മൂല്യം തിരിച്ചെടുക്കാനാവാതെ ഭാരതം വിഷമിക്കുമ്പോൾ പൈതൃകത്തെ ഭൗതികശാസ്ത്രത്തിൻ്റെ തൊഴുത്തിൽ കെട്ടുവാൻ താൽപ്പര്യം പൂണ്ട് ആധ്യാത്മിക വിപണന കേന്ദ്രങ്ങൾ നാളെ ഗവേഷണങ്ങൾക്ക് ഫലമില്ലാതെ വരുമ്പോൾ മുടക്കിയ കാശ് ഉപയോഗിച്ച് ഉളവാക്കിയ ഔഷധങ്ങളെ വിപണനം ചെയ്യേണ്ടി വരുന്നൊരു വേളയിൽ എത്രയെത്ര കുഞ്ഞുങ്ങളെ മൂല്യമില്ലാതെ വിപണനം ചെയ്ത് ആരുടെയെല്ലാം മുമ്പിൽ നിർത്തി എങ്ങനെയെല്ലാം ഇത് ഫലപ്രദമാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കില്ല എങ്ങനെയെല്ലാം ഇവ വിൽക്കില്ല ലളിതവും അവക്രവും സാർവലൗകികവുമായ ഗവേഷണങ്ങളുടെ ബന്ധാവുകളെ തച്ചുടച്ചുകൊണ്ട് അതീവ രഹസ്യവും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതും ആംഗലേയ ഭാഷാ സമുച്ചയങ്ങളിൽ മനസ്സിലാകാത്ത ഭാഷകളിൽ എഴുതിപ്പിടിപ്പിച്ചതുമായ എത്രയെത്ര പ്രബന്ധങ്ങൾ പ്രയോജനമില്ലാതുണ്ടാകുമെന്ന് ആലോചിക്കേണ്ടതാണ് കോടികൾ ചെലവഴിച്ച് മാനവമൂല്യം മൂല്യം കളഞ്ഞ് വ്യാവസായികതയുടെ വാണിജ്യത്തിൻ്റെ അകത്തലങ്ങളെ എന്നും സേവനം ചെയ്തിട്ടുള്ള അതിലൈംഗികതയുടെയും മൂല്യമില്ലാത്ത പ്രവർത്തനങ്ങളുടെയും ഹിംസയുടെയും സംസ്കാരശ്രുതിയുടെയും വേദാളങ്ങൾക്ക് ദൈർവാഴ്ച നടത്തുവാൻ വിട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഗവേഷണങ്ങൾക്ക് പകരം സ്വന്തം വീട്ടിൽ ഹൃദയമുള്ള അമ്മമാർ ലളിതമായി പൂർവ സൂരികൾ നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളിലൂടെ പകർത്തിവെച്ച അറിവുകളെ ഉപയോഗിച്ച് നേരിടേണ്ട ഒരാവശ്യകത സംശയലേശമെന്നേ ഭാരതം ഇന്ന് ആഗ്രഹിക്കുകയാണ് അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അമ്മമാരുടെ ഈ സംഭാവനയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ഉത്തമോത്തമകളായ നമ്മുടെ അമ്മമാർക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം